നമസ്കാരത്തിൻ്റെ സമയങ്ങളും നെയ്യത്തുമൊക്കെയാണ് നമ്മൾ പഠിച്ചത് നമസ്കാരത്തിൻ്റെ സമയം എല്ലാവർക്കും അറിയാലോ അല്ലേ സുബഹി ലുഹറ് അസർ മാരിബ് ഇഷാഹ് ഈ അഞ്ച് നമസ്കാരങ്ങളാണ് നമുക്കുള്ളത് അതിൻ്റെ അഞ്ച് സമയങ്ങളെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി പിന്നെ അതിലൊരോ വർക്കുകൾ പറഞ്ഞു തന്നു പള്ളിയിൽ പോയിട്ട് ആ നമ്മുടെ സ്ഥലത്തുള്ള പള്ളിയുടെ ബാങ്കിൻ്റെയും മിക്കാമത്തിൻ്റെയൊക്കെ സമയങ്ങൾ അതൊക്കെ കൂട്ടുകാർ ബുക്കിൽ എഴുതിയിട്ടുണ്ടാവും മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്നാണ് കരുതുന്നത് പിന്നെ നമ്മൾ അതിൻ്റെ അവസാന ഭാഗത്ത് പഠിച്ചത് നെയ്യത്താണ് എന്താണ് നെയ്യത്ത് ഒരു കർമ്മം ചെയ്യുന്നതിന് മുമ്പ് അത് എന്ത് പ്രവർത്തനമാണെങ്കിലും അള്ളാഹുവിനിൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് എന്ന് മനസ്സിൽ കരുതിയിട്ട് ചെയ്യുന്ന അതാണ് നീയ്യത്ത് അല്ലേ അല്ല എല്ലാ നെയ്യും എല്ലാ കാര്യത്തിനും നമുക്ക് എന്ത് ചെയ്യേണ്ട പ്രഖ്യാപിക്കേണ്ട ആവശ്യമില്ല ആരോടും പറയേണ്ട ആവശ്യമില്ല അതേസമയം നമ്മുടെ മനസ്സിൽ അള്ളാഹു ഇത് ഞാൻ നിൻ്റെ ആഗ്രഹം നിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് എന്നാണ് കരുതേണ്ടത് അത് നമസ്കാരമാകട്ടെ മറ്റുള്ള പ്രവർത്തനങ്ങളാകട്ടെ അവിടെയൊക്കെ നെയ്യത്ത് വെക്കേണ്ടത് ഈ ഒരു മനസ്സിൽ കരുതിക്കൊണ്ടാണ് അപ്പോൾ അതാണ് നെയ്യത്ത് പിന്നെ ഇനി നമുക്ക് നമസ്കരിക്കുന്നതിന് വേണ്ടി ചെയ്യേണ്ടത് എന്താണ് വുലു ചെയ്യുക എന്നുള്ളതാണ് വുലു ചെയ്യാൻ എല്ലാവർക്കും അറിയാമോ എന്താണ് ഈ വുലു എന്ന് പറഞ്ഞാൽ വുലു എന്ന് പറഞ്ഞാൽ അങ്ങ് ശുദ്ധി വരുത്തുക എന്നാണ് ചില നമ്മുടെ ശരീരത്തിൻ്റെ ചില ഭാഗങ്ങൾ ശുദ്ധിയാക്കണം നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ അത് നിർബന്ധമാണ് അത് നമ്മുടെ ശരീരം മാത്രമല്ല നമ്മൾ നമസ്കരിക്കാൻ നിൽക്കുന്ന സ്ഥലം അതുപോലെ തന്നെ നമ്മുടെ വസ്ത്രം നമ്മുടെ ശരീരം ഇതൊക്കെ എന്ത് ചെയ്യണം ചെറിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാകണം അതിനാണ് വുളു എന്ന് പറയാ വലിയ അശുദ്ധിയിൽ വലിയ അശുദ്ധിയുമുണ്ട് ചെറിയ അശുദ്ധിയുമുണ്ട് വലിയ അശുദ്ധിയിൽ ശുദ്ധിയാകുന്നത് കുളിക്കുന്നതോട് കൂടിയാണ് എന്നാൽ ചെറിയ അശുദ്ധിയിലും ശുദ്ധിയാവുക എന്നുള്ളത് വുളു ചെയ്താൽ മതി മനസ്സിലായല്ലോ അപ്പോൾ ചെറിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാകേണ്ടതുണ്ട് എന്നാൽ വലിയ അശുദ്ധി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ശുദ്ധിയായിട്ടാണ് ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകേണ്ടതും വലിയ അശുദ്ധി എപ്പോഴും ഉണ്ടാവുകയില്ല എന്നാൽ ചെറിയ അശുദ്ധിയൊക്കെ പലപ്പോഴും നമ്മൾ മൂത്രമൊഴിച്ചാൽ കാഷ്ടിച്ചാൽ അല്ലേ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടന്നാൽ എന്തുണ്ടാവും ചെറിയ അശുദ്ധി ആകും അപ്പോൾ ചെറിയ അശുദ്ധിന് ശുദ്ധിയാവുകയാണ് വിളുവിലൂടെ നടക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് വുളുവു ചെയ്യുക അതുമാത്രമല്ല കേട്ടോ ഇനി വളുവില്ലാതെ നമസ്കരിക്കാൻ പറ്റുമോ അത് പറ്റൂല വുളുവില്ലാത്ത നമസ്കാരം അള്ളാഹു സ്വീകരിക്കുകയുമില്ല അപ്പോൾ ഉളുവ് എന്താണ് നിർബന്ധമാണ് ആ ഉലു എങ്ങനെയാണ് എന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് ഒന്നാമതായിട്ട് നമ്മൾ നെയ്യത്ത് വെക്കണം എങ്ങനെയാണ് നെയ്യത്ത് വെക്കുക ഞാൻ വുലു ചെയ്യുക ചെയ്യുന്നു എന്ന് മനസ്സിൽ കരുതുക അതാണ് നെയ്യത്ത് അല്ലേ അപ്പോൾ ഒന്നാമത് നെയ്യത്ത് വുലു ചെയ്യുന്നു എന്ന് മനസ്സിൽ കരുതിയിട്ട് തുടങ്ങണം രണ്ടാമത്തെ കാര്യം എന്താണ് ബിസ്മില്ല എന്ന് ചൊല്ലണം ബിസ്മില്ല ബിസ്മില്ലാ ഹിർ റഹ്മാൻ ഇർ റഹീമെന്ന് മുഴുവൻ ചൊല്ലേണ്ടതില്ല ബിസ്മില്ല എന്ന് ചൊല്ലിയാൽ മതി എന്നിട്ട് നമ്മുടെ രണ്ട് കൈപ്പടങ്ങളും ഉണ്ടല്ലോ എന്ന് പറയുന്ന ഈ രണ്ട് കൈപ്പടങ്ങളും എന്ത് ചെയ്യണം മൂന്ന് പ്രാവശ്യം കഴുകണം ബിസ്മില്ല എന്ന് പറഞ്ഞ് വെള്ളമെടുത്ത് നമ്മുടെ കൈകൾ വിരലുകളൊക്കെ ഇടയിലൊക്കെ വെള്ളം കൊണ്ടുപോയി എന്ത് ചെയ്യണം നമ്മൾ മൂന്ന് പ്രാവശ്യമാണ് കഴുകേണ്ടത് ശ്രദ്ധിക്കണം മൂന്ന് പ്രാവശ്യം കഴുകണം അതിനുശേഷം മൂന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് എന്താണ് വായിലും മൂക്കിലും വെള്ളം കയറ്റണം ഇപ്പോൾ വായിലേക്ക് വെള്ളം കയറ്റം എല്ലാവർക്കും അറിയാം അല്ലേ വെള്ളം എടുത്തിട്ട് വായിലേക്ക് കയറ്റുക ഇങ്ങനെ മൂക്കിലേക്ക് വെള്ളം കയറ്റുക ചില ആളുകൾ മൂക്കിലിങ്ങനെ വിരല് വെക്കാറുണ്ട് അത് ശരിയല്ല വിരല് വെക്കുകയല്ല വേണ്ടത് എന്താ ഇതോടൊപ്പം തന്നെ നമ്മൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ കയ്യിലുള്ള വെള്ളത്തെ ലേശം വലിക്കണം ഒന്നായിട്ട് വലിച്ചു പോകാൻ പാടില്ല കുറച്ച് വലിക്കണം മൂക്കിലേക്ക് വെള്ളം കയറ്റണം വായിൽ വെള്ളം കയറ്റി നമ്മൾ കുപ്പിളിക്കും എങ്ങനെയാണ് അങ്ങനെ ചെയ്യൂലേ വായിൽ വെള്ളം വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നതോട് കൂടി എന്തു ചെയ്യണം മൂക്കിലേക്ക് കയറ്റിയിട്ട് ഇടത് കൈകൊണ്ട് കൊണ്ട് എന്ത് ചെയ്യണം ആ മൂക്കിലൊക്കെ ഒന്ന് എന്ത് ചെയ്യുക നമ്മുടെ വിരലുകളൊക്കെ ഒന്ന് പ്രവേശിച്ചിട്ട് നമ്മൾ കൈ ഒന്ന് ചീറ്റണം മൂക്കിൽ വൃത്തികേടുകളൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് ചീറ്റിയിട്ട് കളയണം ഇങ്ങനെ മൂന്ന് പ്രാവശ്യമാണ് നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായി മനസ്സിലായല്ലോ ഒന്നുകൂടി പറഞ്ഞു തരാം വല്ലം വായിലേക്ക് വായിലേക്ക് കയറ്റുമ്പോൾ തന്നെ നമ്മൾ മൂക്കിലേക്ക് എന്ത് ചെയ്യണം ലേശം കയറ്റിയിട്ട് ഇടത് കൈകൊണ്ട് അത് വിരലക്കെട്ട് വൃത്തിയാക്കി കളയണം വിരൽ ഇടത് കൈകൊണ്ട് ചീറ്റിയിട്ട് അത് കളയണം മനസ്സിലായില്ലേ അങ്ങനെ മൂന്ന് പ്രാവശ്യമാണ് നമ്മൾ ചെയ്യേണ്ടത് അതിനുശേഷം നാലാമതായി നമ്മളെന്ത് ചെയ്യണം വെള്ളം എടുത്തിട്ട് നമ്മുടെ മുഖം എന്ത് ചെയ്യണം മുഖം കഴുകണം നെറ്റി മുതൽ താടിയുടെ അടി വരെയും ഈ ചെവി മുതൽ അതായത് വലത് ചെവി മുതൽ ഇടത് ചെവി വരെയും ഏതെങ്കിലും ഒരു ചെവിയുടെ മറ്റേ രണ്ട് ചെവിയുടെ അറ്റം വരെ അപ്പം മുഖം മുഴുവനും എന്ത് ചെയ്യണം ഇങ്ങനെ കഴുകണം അതിൽ കണ്ണും വായും മൂക്കും നമ്മുടെ നെറ്റിയും കവിളും എല്ലാം ഉൾപ്പെടുന്നത് മൂന്ന് പ്രാവശ്യമായിട്ട് കഴുകണം ഇപ്പോൾ ഒന്നാമത്തെ പ്രാവശ്യം കഴുകുമ്പോൾ ചിലപ്പോൾ എല്ലാ ഭാഗവും തട്ടിയിട്ടില്ലെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം അതൊക്കെ തട്ടി അങ്ങനെ മൂന്ന് പ്രാവശ്യം എല്ലാ ഭാഗങ്ങളും എന്തു ചെയ്യണം കഴുകി വൃത്തിയാക്കണം പിന്നെ എന്താ ചെയ്യേണ്ടത് പിന്നെ നമ്മൾ വലതു കൈയാണ് കഴുകേണ്ടത് വെള്ളമെടുത്തിട്ട് വലതുകൈ കൈ മുട്ടുൾപ്പെടെ കഴുകണം അപ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ കൈൻ്റെ ഈ ഭാഗങ്ങളൊന്നും തട്ടൂല അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കണം ഇതുവരെ കഴുകിയാൽ പോരാ മറിച്ച് എന്തു ചെയ്യണം വെള്ളം എടുത്തിട്ട് എല്ലാ ഭാഗങ്ങളും തട്ടുന്ന രൂപത്തിൽ വെള്ളം കൊണ്ട് ശരിക്കും എന്ത് ചെയ്യണം നമ്മൾ കഴുകി വൃത്തി അത് മൂന്ന് പ്രാവശ്യം ചെയ്യണം അതിനുശേഷം ഇടതു കൈയും അതേപോലെ തന്നെ മൂന്ന് പ്രാവശ്യം നമ്മൾ കഴുകണം മനസ്സിലാവുന്നുണ്ടല്ലോ ഏതെങ്കിലും ഭാഗത്ത് വെള്ളം തട്ടാതിരിക്കരുത് അപ്പോൾ നല്ല വെള്ളം എന്ത് ചെയ്യുക കുറച്ചുകൊണ്ട് കഴിക്കിയിട്ട് തട്ടിക്കോട്ടെ അതേപോലെ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്യുക തട്ടാവുന്ന രൂപത്തിൽ വെള്ളം നന്നായി കയറ്റിയിട്ട് ചെയ്യാം ഇതാണ് കൈകൾ രണ്ടും കഴുകുന്ന രൂപം പിന്നീട് തലയും ചെവിയുമാണ് തടവേണ്ടത് അതൊരു പ്രാവശ്യമാണ് മറ്റതൊക്കെ മൂന്ന് പ്രാവശ്യം നമ്മൾ കഴുകി അല്ലേ എന്നാൽ ഇനി തലയാണ് തടവേണ്ടത് ചെവികളും തടവണം അപ്പോൾ എങ്ങനെയാണ് അപ്പോൾ നമ്മളിപ്പോൾ സാധാരണ കണ്ടിട്ടുണ്ടാവും രണ്ട് രൂപത്തിൽ നമ്മൾ കണ്ടത് ഒന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചത് നമ്മളീ തള്ള വിരലുകൾ ഈ ചെവി ചെവിയുടെ ഈ ചെന്നിയിൽ വെക്കുന്നു എന്നിട്ട് ബാക്കിയുള്ള വിരലുകളൊക്കെ ഇങ്ങനെ നമ്മുടെ തലയിലൂടെ ഇങ്ങനെ കൊണ്ടുപോവുക കൊണ്ടുപോയിട്ട് അവിടെ വെക്കല അതേപോലെ കൊണ്ടുവരിക കണ്ടോ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഒന്നുകിൽ വെള്ളമെടുക്കാൻ വെള്ളം എടുക്കണം എന്നില്ല ഈ പിന്നെ ചൂണ്ടുവരൽ ചെവിയുടെ ഉള്ളിൽ വെച്ചിട്ട് ആ തള്ള വിരലുകൊണ്ട് എന്ത് ചെയ്യുക ഇതിൻ്റെ പുറംഭാഗവും ഇതിൻ്റെ ഉൾഭാഗവും ഒക്കെ ഇങ്ങനെ തടവുക ചെവിയുടെ ഒക്കെ തടവുക കാണുന്നുണ്ടല്ലോ കൂട്ടുകാർക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് മനസ്സിലാവും അല്ലേ ഈ ചെവിയുടെ ഉണ്ടാവും ഈ ഭാഗം നമ്മൾ എന്ത് ചെയ്യുക തടവുക അതോടൊപ്പം തന്നെ അതിൻ്റെ ഉൾഭാഗം ഒക്കെ ഒന്ന് തടവുക ഒരു പ്രാവശ്യമാണ് ചെയ്യേണ്ടത് ചിലപ്പോൾ നമ്മൾ കണ്ണുണ്ടാവും ഇങ്ങനെ വെള്ളം എടുത്തിട്ടില്ലേ ചില കുട്ടികളൊക്കെ ഇങ്ങനെ നെറ്റി അതിന് നെറ്റി തടവുക എന്ന് പറയാം തല തടവുക എന്നല്ല പറയാം റസൂൾ അള്ളാഹി സ്വല അലി സ്വലമ്മ പഠിപ്പിച്ചത് എങ്ങനെയാണ് രണ്ട് തള്ളവരലുകൾ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട് അതേപോലെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരണം അവിടെ കൊണ്ടേ അവസാനിപ്പിച്ചിട്ടില്ല അതിന് ശേഷം ഒന്നെങ്കിൽ വെള്ളമെടുക്കാം വെള്ളം എടുത്തിട്ടില്ലെങ്കിലും ചൂണ്ട് ചൂണ്ടുവരിലുള്ളിൽ വെച്ചിട്ട് കണ്ടോ എന്നിട്ട് ഇതുകൊണ്ടിങ്ങനെ ചെയ്യാം അങ്ങനെ ചെവിയും തലയും അങ്ങനെയാണ് തടവ് അതൊരു ഒറ്റ റസൂലുള്ളാഹി റസോല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചത് അപ്പോൾ അത് അതുപോലെ തന്നെ ചെയ്യണം പിന്നീട് കാല് കഴുകലാണ് അല്ലേ കാലിങ്ങനെ പൈപ്പിൻ്റെ ചുവട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ പോരാ മറിച്ച് എന്ത് ചെയ്യണം കാല് നന്നായി നമ്മൾ കൈകൾ വെള്ളം ഒഴിക്കുന്നതോടൊപ്പം കൈകൾ കൊണ്ടൊക്കെ ഒന്ന് അരച്ചിട്ട് നിര്യാണി ഉൾപ്പെടെ നമ്മളെന്ത് ചെയ്യണം ഒന്ന് ഒരച്ച് കഴുകണം വിരലിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഒന്ന് കാലിൻ്റെ വിരലിൻ്റെ ഇടയിൽ കൂടെയൊക്കെ കൊണ്ടുപോയിട്ട് വെള്ളമൊക്കെ നല്ല തട്ടിച്ചിട്ട് അതുപോലെ നിര്യാണിൻ്റെ ആ ബാക്ക് ഭാഗമൊക്കെ വെള്ളം തട്ടിയിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിച്ച് നന്നായിട്ട് കഴുകണം ഇത് നമുക്ക് നമ്മൾ ഉസ്താദ് ശരിക്കും കാണിച്ചു തരും മദ്രസയിലെ ഉസ്താദ് കാണിച്ചു തരും അത് നന്നായി പഠിക്കണം നിങ്ങൾ വീട്ടിൽ നിന്ന് ഇത് പഠിക്കുക ഇതേപോലെ വലു ചെയ്യുക നമ്മുടെ പുസ്തകത്തിൽ വലുവിൻ്റെ രൂപമുണ്ട് അല്ലെ കൈ കഴുകുന്നതും വായിൽ വെള്ളം കയറ്റുന്നൊക്കെ പക്ഷേ അതൊരു ചിത്രമാണ് അതുകൊണ്ട് മുഴുവൻ മനസ്സിലായിക്കൊള്ളണമെന്നില്ല പക്ഷെ അതിൻ്റെ രൂപമുണ്ട് വീട്ടിൽ നിന്ന് അതുപോലെ തന്നെ പഠിക്കണം നമ്മൾ വധു ചെയ്യുന്ന രൂപം കൃത്യമായിട്ട് എന്ത് ചെയ്യണം വധുവിൻ്റെ രൂപം കൃത്യമായിട്ട് പഠിക്കണം എല്ലാ കാര്യങ്ങളും ഓരോന്നും പിന്നെ ചെയ്യണം ആദ്യം മുഖം കഴുകലല്ല അല്ലേ ആദ്യം കൈ കഴുകല ഓരോന്നും ഓരോന്നും തർത്തീപായിട്ട് അടുത്ത സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ചെയ്യണം ആദ്യം എന്താണ് ആദ്യം മുൻകൈ കഴുകലാണ് പിന്നെ വായിലും മൂക്കിലും വെള്ളം കുപ്പിളിക്കലാണ് പിന്നെ മുഖം കഴുകലാണ് പിന്നെ മുട്ട് ഉൾപ്പെടെ കൈകൾ കഴുകലാണ് പിന്നെ തല തടവലാണ് കഴുകലാണ് ഇങ്ങനെ ഓരോന്നും അതുപോലെ തന്നെ ആദ്യം പോയി കാലി കഴുകലല്ല അല്ലേ അങ്ങനെയല്ല ഓരോന്നും ഓരോന്നും കഴിഞ്ഞിട്ടാണ് ഇനി ഇതിനു ശേഷം എന്ത് ചെയ്യണം ഒരു പ്രാർത്ഥന ഉണ്ട് നബീസ് അലിസ്വല്ലാം ആ മഹത്തായ ഒരു പ്രാർത്ഥനയെ പഠിപ്പിച്ചത് റസൂള്ള പറഞ്ഞ തരങ്ങൾ ഈ പ്രാർത്ഥന ചൊല്ലിയാൽ ഈ ഒരൊറ്റ പ്രാർത്ഥന ചൊല്ലിയാൽ തന്നെ ഒരാൾക്ക് പിന്നെ ഇഷ്ടമുള്ള സ്വർഗത്തിന് എട്ട് കവാടങ്ങളാണ് എട്ട് കവാടങ്ങൾ ആ ഇഷ്ടമുള്ള അയാൾക്ക് എട്ട് കവാടത്തിലെ ഏറ്റവും ഇഷ്ടമുള്ള കവാടത്തിലൂടെ അയാൾക്ക് കടന്നു പോകാം അല്ലെങ്കിൽ എട്ട് കവാടങ്ങളിൽ കടന്നു പോകാമെന്ന് അസുല്ലാഹി സുലൈസ് പഠിപ്പിച്ചു അപ്പോൾ ആ പ്രാർത്ഥന നമ്മൾ പഠിക്കണം എന്താണ് ആ പ്രാർത്ഥന അഷ്ഹദു ലാ ഇലാഹ വഹ്ദഹു വ വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുഹു വഹുദഹു ലാഹുദുൻ ഇതാണ് ആ പ്രാർത്ഥന എല്ലാവരും ഉസ്താദിൻ്റെ കൂടെ ഒന്ന് പറയണമത് അഷദ്ൻ എല്ലാവരും ഇത് കാണാതെ പഠിക്കണം ചെയ്തതിനു ശേഷം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണം അഞ്ച് നേരം നമുക്ക് വലു ചെയ്യാനുണ്ട് അപ്പോഴൊക്കെ ഇത് പ്രാർത്ഥിക്കുക ഇനി അതല്ലാത്ത സമയത്തും വലു ഉണ്ടാക്കാം ആ സമയത്തും എന്ത് ചെയ്യാം ഇത് പ്രാർത്ഥിക്കണം അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞതുപോലെ സ്വർഗത്തിലെ എട്ട് കവാടങ്ങളിലൂടെയും നമുക്ക് എന്ത് ചെയ്യണം കടന്നു പോകാനുള്ള ഒരു വലിയ അവസരമാണ് വലുവിലൂടെ ഉണ്ടാവുക വലു എന്ന് പറയുന്നത് നമ്മുടെ അംഗശുദ്ധിയാണ് അപ്പോൾ അത് കൃത്യമായി നമ്മൾ ചെയ്യേണ്ടതുണ്ട് പിന്നെ ഇതു ഇതുമായി ബന്ധപ്പെട്ട് ചില വർക്കുകൾ നമുക്കുണ്ട് അതൊക്കെ ചെയ്യണം നോട്ട് ബുക്കിൽ എഴുതേണ്ടത് എഴുതണം വായിക്കേണ്ടത് വായിച്ചു കൊടുക്കണം പഠിക്കണം അതുകൊണ്ട് കൃത്യമായി അത് ചെയ്യുക പൊതുവെ കൃത്യമായി ചെയ്യാൻ പഠിക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ വാ ഹർദേവാനാ അലഹദറബുലമീൻ അസ്സാം അലൈക്കും വാഹമത്തല്ല